ഒരുപാട് ടൂറിസ്റ്റുകളും അതേപോലെ തീർത്ഥാടകരൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ വരുന്ന സ്ഥലമാണ് വാരാണസി. അപ്പോൾ വാരാണസിയിൽ അതിനനുസരിച്ച് സ്ഥല സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം വർദ്ധിക്കേണ്ടതുണ്ട്. പക്ഷെ അതിനോടുകൂടെ നമ്മൾ കാണാത്ത ചില കാഴ്ചകൾ അതിൻ്റെ പിൻവശത്ത് ആ കുറച്ച് അങ്ങനത്തെ ഒരുപാട് വേദനിപ്പിക്കുന്ന കാഴ്ചകൾ കൂടെ അതാണ്. അതിലൊന്നാണ് ഈ കാണുന്ന ഒരു ബിൽഡിംഗ്. ഈ ബിൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ശരിക്കും ഒരു വീടായിരുന്നു. ഈ ഒരു വേപ്പ് മരം ഇതവരുടെ മുറ്റത്ത് നിന്ന ഒരു വേപ്പായിരുന്നു, വിളക്ക് കത്തിച്ചിരുന്ന വേപ്പ്. അത്രയും വയസ്സുണ്ട്, കാരണം വേപ്പ് മരം ആര്യ വേപ്പ് ഇത്രയും തടി വെക്കണമെങ്കിൽ അത്രത്തോളം വയസ്സുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. ഇത്രയും വലിയൊരു മരം. പക്ഷേ ഇതൊക്കെ ഗവൺമെൻറ് അവരുടെ നിന്ന് കവർന്നെടുത്ത് തന്നെ പറയാം. കാരണം 10 പൈസ ചിലവില്ലാതെ അവർ പേപ്പറും എല്ലാ കാര്യങ്ങളും, ഇപ്പം നമ്മൾ നോക്കിയായിരുന്നു അവരുടെ പേപ്പറും കാര്യങ്ങളും. പക്ഷേ എല്ലാ പേപ്പറും കാര്യങ്ങളും ഉണ്ടായിട്ട് പോലും 10 പൈസ കൊടുക്കാതെ വാരാണസിയുടെ യശസ് അവർ വാനോളം ഉയർത്തുന്നു. പക്ഷേ ഇവിടുത്തെ പാവപ്പെട്ടവരെ ചളിയിലേക്ക് തള്ളിയിട്ടു. നമുക്ക് ഇവിടുത്തെ ആൾക്കാരോടൊന്ന് ചോദിക്കാം ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ. ഇതാണ് നമ്മൾ ആ പറഞ്ഞ ഒരാൾ കിട്ടും, നമ്മുടെ പരിചയപ്പെട്ട ഒരാൾ. ഒരുപാട് ആൾക്കാരുണ്ട്. ആളുടെ പേര് ജ്യോതി സഹാനി. ആള് വായലി പക്ഷെ പാക്കിട്ട് സംസാരിക്കാൻ വയ്യല്ലോ. ജ്യോതി സഹാനി ആളുടെ കടയാണ് ഇപ്പോൾ. അപ്പോൾ ആള് നല്ല നിലയിലായിരുന്നു. അപ്പോൾ വീടും കാര്യങ്ങളൊക്കെ പോയപ്പോൾ ആള് വീണ്ടും താഴേക്ക് കൂട്ടി. ഏ ഇതർ അപ്പം വില അപ്പിപ്പുര തോട്ടി ഗവൺമെന്റ് പൈസ ഒന്നും പൈസ കൊടുക്കാതെ ആള് മാത്രല്ല കേട്ടോ, ഇഷ്ടം പോലെ ഗെല്ലി ഞാൻ കാണിച്ചു തരാം, ഞങ്ങളെ ഗെല്ലി കാണിച്ചു തരാം എങ്ങനെ ഉണ്ട് എന്നുള്ളത്. എത്രത്തോളം വീടുകൾ ഇനി പുളിക്കാട്ടേക്കാണ്. അപ്പൊ ഈ കോട്ടമേ കേസ് മുപ്പത്തഞ്ച് കൊല്ലായിട്ടോ ബിൽഡിംഗ് കപ്പായേ നയ ബിൽഡിംഗ്. ഇത് മൊത്തം ഇവരുടെ മൊത്തം ബിൽഡിങ് മൊത്തം ഈ ആളുടെ ആയിരുന്നു. കാരണം നമ്മൾ തൊട്ടടുത്തുള്ള ഒരുപാട് ആൾക്കാർ പറഞ്ഞു ഈ ആള് ഇവിടുത്തെ ഒരു മെയിൻ ആളാണ്. അപ്പൊ ആ ആളുടെ ബിൽഡിങ് ഇവിടുത്തെ തൊട്ടടുത്തുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു. ഏ ബിൽഡിംഗ് കിത്ന സാല ഏ ദോ സാല തോടക്കെ ബനയാ അപ്പൊ ഈ അപ്പ ഗർ അപ്പി ഗരണ്ടുമേ. അപ്പൊ ആള് പറഞ്ഞത് എന്താണെന്ന് വെച്ചാല് ഒരു ഇതും കൊടുക്കാതെ പൈസ ഒന്നും കൊടുക്കാതെ ഗവൺമെന്റ് അവരുടെ വീടും ഇതെല്ലാം അവർ ജസ്റ്റ് ഒഴിഞ്ഞു പോകാൻ വേണ്ടി നോട്ടീസും കാര്യങ്ങളും കൊടുത്തിട്ട് എല്ലാം പറിച്ചെടുത്ത പോലെ ഇപ്പോൾ എല്ലാം വാടക വീട്ടിലും അല്ലാതെ വീടില്ലാത്ത ആൾക്കാരുണ്ട്. അവരിവിടെ ഇവിടെ കടത്തിണ്ണയിൽ കിടന്നുറക്കുന്ന ആൾക്കാരുണ്ട്. ഇയാൾ വാടക വീട്ടിൽ താമസിക്കുന്നത്. ഇപ്പോഴും കേസ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അത് വെള്ളിയാഴ്ച ആൾ കോർട്ടിൽ പോകുന്നത്. ആൾ മാത്രമല്ല ഇവിടെയുള്ള മൊത്തം ഇവിടുത്തെ ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവരോടും നമ്മൾക്ക് ചോദിക്കാൻ പറ്റും. 200 ഇയേഴ്സ് 200 വർഷമായിട്ട് ഇവിടെയുള്ള തലമുറ 200 ഇയേഴ്സ് മേ അപ്പ പൂരാ പിതാജി അത്രയും അപ്പൻ അപ്പുമ്മരായിട്ട് 200 വർഷമായിട്ട് 200 വർഷം എന്നാല് എത്ര തലമുറ ആയിട്ടുണ്ടാവും ആലോചിച്ച് നോക്കിയാൽ മതി. ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ ആ വീടിരുന്ന ഭാഗം. വീടിരുന്ന ഭാഗം ഇതൊക്കെ തന്നെ അതിന്റെ പിൻവശം. ഞാൻ പറഞ്ഞില്ലേ ഇനി കുളിക്കാനുള്ള വീടുകൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആർക്കും വാരാണസിന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഒരു കാഴ്ചകളൊന്നും കണ്ടിട്ടുണ്ടാവില്ല. ഇങ്ങനെയാണ് ഈ ഒരു ഗെല്ലി കിടക്കുന്നത്. പതിനാറ് ആളുകൾ താമസിക്കുന്ന ഒരു വീടാണ് ഈ കാണുന്നത് കേട്ടോ. ഇത്രയും കുഞ്ഞൊരു വീട്. ആ ബിൽഡിങ്ങിന്റെ പിൻവശം ആണ് ബാക്കി ഇങ്ങനെ കിടക്കുന്നത്. ഇത് കുളിക്കാതെ ഇങ്ങനെ ഇപ്പൊ ഇങ്ങനെ കിടക്കുന്നത് കുളിക്കാനുള്ളതാ. ആളിപ്പോ ഇവിടെ ആളുടെ കടയിലെ സാധനങ്ങളും ഇതും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരൊക്കെ മുറി. പക്ഷെ ഇനി ഇതും പോവാനുള്ളതാ. ഇതിന്റെ മേലൊക്കെ അവർക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ അത് എപ്പോഴും എപ്പോ വേണമെങ്കിലും പോവാം എന്നുള്ള ഒരു കണ്ടീഷൻ. ഈ അപ്പ ഗർ ക്യാ ഹേ പഹല ഏ റൂം പഹല പഹല ഹേ റൂം താ പഹല ഏ ബി ഇല്ല നഹി ഏ ദൂസര ഇതൊക്കെ പോവാനുള്ള നമ്പർ കിട്ടില്ല. ആ ഈ 15 സെൻട്രൽ ബർമ ഖർബേ ഹുവാ ഹേ സബ് ടുട്ടേഗാ. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ വിവരം അറിഞ്ഞു തരാം കേട്ടോ. ആരായാലും ഏത് ഗവൺമെന്റ് ആയാലും കാനൂൻ ഹേ സർക്കാർ ജമീൻ പർ 25,000 ഹേ
32 years से ये 200 years हो गया इधर। आपको वहाँ कोई हटा नहीं सकता है, अगर हटाएगा आपको 37 से 4 गुना ज्यादा पैसा देकर सब हटाएगा। नियम प्रकार 32 वर्षम सुप्रीम कोर्ट का नियम 32 वर्षम इवर താമസിക്കുന്ന ആൾക്കാർ അങ്ങനെയാണ് ആള് പറയുന്നത് ട്ടോ കോമ്പൻസേഷൻ കൊടുക്കണമെന്നാണ് പറയുന്നത് പക്ഷെ ഇവിടെ 200 വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നു പിന്നിലെ കഥകൾ പിന്നുവാതിലെ കഥകളാണ് അതൊക്കെ ട്ടോ നമ്മൾ കാണാത്ത കാഴ്ചകൾ വാരണാസി വന്നിട്ട് നിങ്ങൾ കാശി കാണുന്നു കാശി വിശ്വനാഥനെ കാണുന്നു അതേപോലെ കാലഭൈരവൻ അവരെയൊക്കെ കാണുന്നു പക്ഷെ ഇതൊക്കെ ഈ ഒരു കാഴ്ചകളൊന്നും ആരും നോക്കാറില്ല കാണാറില്ല ശ്രദ്ധിക്കാറില്ല വേറെ ആൾക്കാർക്ക് ഇതിന്റെ അത്രയും എത്രത്തോളം കാണുന്ന ഈ ബിൽഡിംഗ് പൊളിച്ച് നീക്കാനുള്ളതെന്ന് പറയുമ്പോൾ എത്രത്തോളം അതും 10-200 താമസിക്കുന്നു അവര് ഉള്ള വീടുകളിൽ ചെറിയൊരു ചിലപ്പോ ശരിക്കും എത്ര ആൾക്കാർ താമസിക്കുന്നത് നിങ്ങൾക്ക് അറിയാം ഇന്നേ രാത്രി ഞങ്ങൾ കണ്ടായിരുന്നു 6-7 പേരൊക്കെ ഇതിന് കിടക്കുന്നത് അപ്പുറത്തെ കാണുന്ന റൂമിൽ 13 പേരും കാണും ഇപ്പൊ നമുക്ക് ഉള്ളിൽ ചെല്ലാൻ പറ്റില്ല ഇപ്പൊ കുട്ടികളും പിള്ളേരൊക്കെ എന്തോ ഉണ്ട് അവിടെ അത്ര ആ ഒരു ചെറിയ എത്രത്തോളം വിഷമം നോക്കിയ കാരണം അവർക്ക് സ്ഥലം വേറെ ഇല്ല ഇനി അതുപോലെ ഇവിടെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടേ ഇവരെ പിന്നെ ആരുമില്ല ഇതിങ്ങനെ വീട് പൊളിച്ചു പോയതല്ല അത് തെരുവിൽ തിരിച്ചു പറഞ്ഞു ഇതിന്റെ വീഡിയോ നമ്മുടെ കഴിഞ്ഞ വാരണാസി വീണ്ടും വികസിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ പുറകിൽ ജീവിതം നഷ്ടപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് അവർക്കൊക്കെ എന്തെങ്കിലും ഒരിക്കൽ നീതി കിട്ടുമായിരിക്കും അല്ലേ കിട്ടുമായിരിക്കും കാരണം നീതി കിട്ടണം അവർക്ക് കാരണം ഇത്രയും വർഷങ്ങളായിട്ട് അവരുടെ പല തലമുറകൾ ജീവിച്ച ഒരു സ്ഥലം അവിടുന്ന് ഒഴിഞ്ഞു പോകുക എന്ന് പറയുമ്പോൾ അവർക്ക് ഒന്നുകിൽ അനുകൂലമായിട്ടുള്ള മറ്റൊരു സൗകര്യം ഒരുക്കി കൊടുക്കണം അതുമില്ല അവരിപ്പോ എങ്ങോട്ട് പോകണമെന്നറിയാതെ നിൽക്കുന്നൊരവസ്ഥ വാടക വീട്ടില് റോഡ് സൈഡിൽ അതൊക്കെ എന്തായാലും അവർക്ക് എന്തെങ്കിലും നീതി കിട്ടുമായിരിക്കും എന്തായാലും നമ്മളിനി അടുത്ത ഒരു കാഴ്ചകളുമായിട്ട് വരുന്നതാണ് അതുവരെ ബൈ ബൈ സങ്കടപ്പെടുന്ന തെരുവിൽ അല്ലെങ്കിൽ ഗല്ലിയിൽ നിന്നും ബൈ ബൈ യാത്ര നമുക്കായി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ആറന്മുള കണ്ണാടിയുടെ അംഗീകൃത ശില്പി വിഷ്ണു മുരുകൻ ആചാര്യയുടെ ആറന്മുള മെറ്റൽസ് എന്ന സ്ഥാപനമാണ് വളരെ നല്ല നിലവാരത്തിലുള്ള ആറന്മുള കണ്ണാടി ഉത്തരവാദിത്തത്തോടെ നിർമ്മിച്ചു നൽകുന്നതിനായി എന്റെ സുഹൃത്തു കൂടിയായ വിഷ്ണുവിനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്.